ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ സുപ്രധാന വ്യക്തികളുടെ വിവരങ്ങൾ ചോർത്തപ്പെട്ടു എന്ന നിർണായക വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2019 വാട്സപ്പ് വിവര ചോർച്ചയിലാണ് പെഗാസസ് എന്ന പേര് ആദ്യമായി ലോകശ്രദ്ധ നേടുന്നത്. ഇപ്പോഴിതാ വീണ്ടും പെഗാസസ് ചർച്ചയാവുകയാണ്. ഫോണിൻ്റെ ഉടമയ്ക്ക് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയാത്ത വിധമാണ് പെഗാസസിൻ്റെ ആക്രമണം എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത്. ഇപ്പോഴത്തെ ചാര സോഫ്റ്റ്വെയർ ആക്രമണത്തിന് പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ടോ എന്ന സംശയവും ചിലർ ഉയർത്തുന്നുണ്ട്. എന്താണ് പെഗാസസ്? എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം? ഇസ്രായേൽ കമ്പനിയായ NSO ഗ്രൂപ്പ് ആണ് പെഗാസസിൻ്റെ സൃഷ്ടാക്കൾ. ഇതൊരു ചാര പ്രോഗ്രാമാണ്. മൊബൈൽ ഫോണിൽ നുഴഞ്ഞു കയറി എല്ലാ വിവരങ്ങളും ശേഖരിക്കുന്നു. കണ്ടെത്താൻ അതീവ ദുഷ്കരമായ ഒരു ചാര പ്രോഗ്രാം. എന്നാൽ ചാരപ്രവർത്തനത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് NSO ഗ്രൂപ്പിൻ്റെ വിശദീകരണം. മനുഷ്യരായ ചാരന്മാരെക്കാൾ അപകടകാരിയാണ് ചാര സോഫ്റ്റ്വെയറുകൾ അഥവാ മാൽവെയറുകൾ. അത്തരത്തിൽ ഇതുവരെ ഉണ്ടായവയിൽ ഏറ്റവും അപകടകാരിയായാണ് ഇസ്രായേൽ നിർമ്മിതമായ പെഗാസസ് എന്ന ചാര പ്രോഗ്രാം അഥവാ ചാര സോഫ്റ്റ്വെയർ. ആൻഡ്രോയിഡ് എന്നോ iOS എന്നോ വ്യത്യാസമില്ലാതെ ഏത് ഫോണിലേക്കും നുഴഞ്ഞു കയറി വിവരങ്ങൾ ശേഖരിക്കാൻ പെഗാസസിന് സാധിക്കും. സുരക്ഷയുടെ കാര്യത്തിൽ വലിയ അവകാശവാദങ്ങളുള്ള ആപ്പിൾ ഉൽപ്പന്നങ്ങൾക്കും പെഗാസസിൻ്റെ മുന്നിൽ രക്ഷയില്ല. ഫോണിൻ്റെ ഉടമ അറിയുക പോലുമില്ലാതെ ക്യാമറയും മൈക്രോഫോണും എല്ലാം ഓണാക്കാനും അതുവഴി വിവരങ്ങൾ ശേഖരിക്കാനും എല്ലാം പെഗാസസിന് സാധിക്കും. പെഗാസസ് ഫോണിൽ ചാരപ്പണി നടത്തുമ്പോൾ അതിൻ്റെ ഒരു ലക്ഷണങ്ങളും പ്രകടമാവില്ല. ഫോൺ സ്ലോ ആവുക പോലുമില്ല. പാസ്വേഡുകൾ, കോണ്ടാക്ട് ലിസ്റ്റ്, കലണ്ടർ ഇവൻറ്റുകൾ, ടെക്സ്റ്റ് മെസ്സേജുകൾ, ലൈവ് വോയിസ് കോളുകൾ തുടങ്ങിയവയെല്ലാം ചോർത്തി നൽകാൻ പെഗാസസിന് കഴിയും. എൻക്രിപ്റ്റഡ് ഓഡിയോ സ്ട്രീമുകളും എൻക്രിപ്റ്റഡ് സന്ദേശങ്ങളും വരെ ചോർത്താൻ പെഗാസസിന് കഴിയും എന്നാണ് വിവരം. പെഗാസസ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടതിന് ശേഷം ഹാക്കറുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്നല്ലേ? 60 ദിവസത്തിന് മുകളിൽ ഹാക്കറുടെ കൺട്രോൾ സെൻ്ററുമായി ബന്ധം പുലർത്താൻ ആയില്ലെങ്കിൽ പെഗാസസ് സ്വയം നശിക്കും. തെറ്റായ സിം കാർഡുള്ള ഒരു ഫോണിലാണ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടതെങ്കിലും ഇത് തന്നെ സംഭവിക്കും. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒന്നു മാത്രമാണ്, ആകസ്മികമായി ഏതെങ്കിലും വ്യക്തിയുടെ ഫോണിലേക്ക് എത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല ഈ മാൽവെയർ. കൃത്യമായി ആരെ ലക്ഷ്യം വയ്ക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനം. അതുകൊണ്ട് തന്നെയാണ് ഇത് ലോകത്തെ ഇപ്പോൾ എത്രത്തോളം ഭയപ്പെടുത്തുന്നതും. NSO ഉത്പാദിപ്പിച്ചു വിട്ട ഈ ചാരൻ ആർക്കൊക്കെ വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്നതാണ് നിർണായകമായ ചോദ്യം. ആരൊക്കെയാണ് ഇത് വാങ്ങിയിട്ടുള്ളത് എന്ന് കമ്പനി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടുന്ന സർക്കാർ, രഹസ്യാന്വേഷണ നിയമപാല ഏജൻസികൾ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് അവരുടെ വെബ്സൈറ്റിൽ കൃത്യമായി പറയുന്നുമുണ്ട്. 2018 സിറ്റിസൺ ലാബ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യ ഉൾപ്പെടെ 45 രാജ്യങ്ങളിൽ പെഗാസസ് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഇന്ത്യൻ ഏജൻസികൾ പെഗാസസ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. 2019 നവംബറിലായിരുന്നു MP ദയാനിധി മാരൻ ഈ ചോദ്യം ലോക്സഭയിൽ ഉന്നയിച്ചത്. സർക്കാരിന് ഇത്തരത്തിൽ നിരീക്ഷണം നടത്താനുള്ള അധികാരമുണ്ടെന്നായിരുന്നു വിശദീകരണം. ഏതൊക്കെ ഏജൻസികൾക്കാണ് അതിന് കഴിയുക എന്നും വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ആർക്കും എപ്പോഴും എടുത്തുപയോഗിക്കാൻ പറ്റുന്ന അധികാരമല്ല ഇതെന്നും പറയുന്നു. പക്ഷേ പെഗാസസിനെക്കുറിച്ച് ആ മറുപടിയിൽ പരാമർശിക്കുന്നതേ ഇല്ല എന്നത് സംശയം ജനിപ്പിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.